ഹായ് ഡിയേഴ്സ്, അപ്പം ഞാൻ രാവിലെ തന്നെ ഇങ്ങടായി ഒരുങ്ങിയിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെർപ്പുളശ്ശേരി വരെ ഒന്ന് പോകണം, അവിടെ ഒരു അമ്പലം വരെ പോകണം. അതായത് നമ്മുടെ മല്ലു ഫാമിലി ഉണ്ടല്ലോ, അവരുടെ നാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ആമിക്ക് കുറച്ച് വഴിപാടുകൾ ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വഴിപാടുകൾ, എന്തൊക്കെയാണ് വിശേഷം എന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മൾ ബസ്സിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ മറ്റുള്ള ഏട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോകാം. അപ്പോൾ അവരൊക്കെ കാത്തു നിന്നാൽ ഒരു പോക്കും എങ്ങോട്ടും നടക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങി ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഫുള്ള് പണി നടക്കുകയാണ്, ഭയങ്കരമായിട്ട് പണി നടക്കുക. ഞങ്ങൾ 7-ാം മാസത്തിൽ ആമിക്കിനെ പ്രസവിക്കുന്നതിന് മുമ്പ് 7-ാം മാസത്തിൽ വന്നപ്പോഴും ഇവിടെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ഇപ്പം ആമയ്ക്ക് 2 വയസ്സായിട്ട് വന്നപ്പോഴും ആ പണിയൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് പണികളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും 6-ാം മാസത്തിൽ ആമയ്ക്ക് ഞങ്ങൾ വഴിപാട് ഇട്ടിരുന്നു, ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാമെന്ന് വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊറോണ കാരണം പറ്റിയില്ലല്ലോ. അപ്പോൾ ആ വഴിപാട് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആമയുടെ 2-ാം വയസ്സിലെ ചോറൂണ് നടക്കുകയാണ്. അപ്പോൾ സൂര്യോട്ടം പോരാത്തതുകൊണ്ട് എൻ്റെ അടുത്താണ് ഇരിക്കാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഒപ്പമുള്ളവരൊക്കെ വന്ന് ചോറ് കൊടുത്തു. അതുപോലെ അമ്മയ്ക്ക് ഒന്ന് 1-2 സ്ഥലത്തും കൂടെ ചോറ് കൊടുക്കാൻ വഴിപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അവിടെയും കൂടെ ഒക്കെ ഒന്ന് പോയി കൊടുക്കണം. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വലിയതായിട്ട് 2-3 വയസ്സായ കുട്ടികളുണ്ട് കേട്ടോ. ചോറ് കൊടുക്കാൻ പറ്റാതായിട്ട് വന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ഇങ്ങനെ ആ സമയത്ത് 6-ാം മാസത്തിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുള്ള സമയത്ത് വന്ന് കൊടുക്കുന്ന കുട്ടികളാണ്. ഞങ്ങളങ്ങനെ ചോറ് കൊടുത്തു. അപ്പം ഇനി ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് കുട്ടീനെ ശുദ്ധാക്കിയിട്ട് വന്ന് തൊഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുളത്തേക്ക് പോയി കേട്ടോ. ഞങ്ങളങ്ങനെ കുളത്തേക്ക് പോയി. വെള്ളം കണ്ടാൽ പിന്നെ ഇവറ്റകളായി കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ചാടി തുള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം കണ്ടിട്ട് നല്ല കളിക്കാനുള്ളതിലാണ്. അപ്പോൾ ആമീനെയൊക്കെ ഒന്ന് കഴുകിച്ച് ഞങ്ങൾ തൊഴിച്ച് വന്നിട്ട് പിന്നെ വെള്ളത്തിലിറക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഉണ്ണിക്കുട്ടനും ആമിയൊക്കെ കടന്ന് കളിക്കുകയാണ് വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ വിചാരം ഇവിടെ വന്നാലും വെള്ളത്തിൽ നല്ല കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു വിധത്തിലൊക്കെ ഇനി പറഞ്ഞു പിടിച്ച് ഞങ്ങൾ തൊഴാൻ കൊണ്ടുപോയി കേട്ടോ. പിന്നെ തൊഴുത് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പ്രസാദമൊക്കെ വാങ്ങാൻ പോയി കേട്ടോ. പായസത്തിനൊക്കെ ഷീട്ടാക്കിയിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോയി. ആ ടൈമിൽ ഇപ്പോൾ അപ്പം അത് ആമീനെ മഞ്ചാടിക്കുരു വരിക്കുകയാണ് കേട്ടോ. ഞാൻ വന്നപ്പോൾ നല്ല കളിയാണ്, മഞ്ചാടി വരി കളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുളത്തേക്ക് പോയി കേട്ടോ. ഇവറ്റകളോട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് മറക്കാതെ പിന്നെയും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ കുളത്തേക്ക് ഒന്നുകൂടെ പോയതാണ്. പിന്നെ നമ്മളിനി പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. ഞാൻ നമ്മുടെ മല്ലു ഫാമിലിയിലെ കുഞ്ചോസിൻ്റെ കല്യാണം കഴിഞ്ഞത് ഈ അമ്പലത്തിലാണ് തോന്നുന്നു. തോന്നുന്നതല്ല, ഈ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പപ്പയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു. വീടാണ് നല്ല ഭംഗിൻ്റെ, പഴയ വീടാണ്. ഇപ്പം ഇവിടെ വേദപഠന പദ്ധതി അഗ്രഹാരം തന്നെ ആയിരിക്കും. ഇവിടെ അല്ലേ മല്ലു ഫാമിലിയിലത്തെ കുഞ്ചൂസിന്റെ കല്യാണം ഇവിടെ വെച്ചിട്ടിരുന്നു. പിന്നെ ആദ്യയുടെ കേരിയാണ് ഇത് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലം കണ്ടാൽ വെറുതെ വിടില്ല, എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇതെല്ലാം വാങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ അവർ പറയാണ് പോകുന്ന വഴിക്കൊരു പാർക്കുണ്ട്, അതിൽ കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കറിയുക. ആദ്യം ഉണ്ണിക്കൊണ്ട് മത്സരിച്ച് വാശി പിടിക്കിയിരുന്നു. അപ്പം ഇപ്പം എന്തായാലും ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പം ഇനി അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു പാർക്കിക്കും കൂടെ. കണ്ട സ്വാമിമാരൊക്കെ കെട്ടി നിറച്ച് പോകുന്നുണ്ട് കേട്ടോ.
ഞങ്ങളുടെ ആ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ അവിടെ ശ്രീകൃഷ്ണപുരത്ത്. അപ്പൊ ഈ ചെക്കന്മാർ വാശി പിടിച്ചപ്പോ ഞങ്ങളെ അങ്ങോട്ട് ഒന്ന് കേറി. പിന്നെ പാർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു പാർക്കാട്ടോ, കുഞ്ഞുകുട്ടികൾക്ക് അവർക്ക് കുറച്ചു നേരം കളിക്കാം, അത്രേ ഉള്ളൂ. ചെറിയ പാർക്കാണ്, തിരക്കൊന്നുമില്ല. ഈവനിങ് ടൈമിലാണ് നല്ല തിരക്കുണ്ടാവുക. ആളുകളുണ്ടെങ്കിൽ ഒരു രസമാണ്, പക്ഷെ ഇപ്പം അങ്ങനെയാണ് കളിക്കാൻ നല്ലത് കുട്ടികൾക്ക്. 3D സിനിമ കാണാം കേട്ടോ. 3D സിനിമ കാണാം. കുറേ റൈഡുകളുണ്ട്. 20 രൂപ കേട്ടോ എൻട്രി ഫീസ്. പിന്നെ റൈഡിന് ഓരോ റൈഡിന് 30 രൂപ വെച്ചിട്ട്. അത് തള്ളി വിട്ടേ. പിന്നെ ഇതാ അവര് ഈ ഓരോ റെഡിൽ ഓടി ഓടി കളിക്കുക. ആമീനൊന്നും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് കേട്ടോ. നല്ല കളിയാണ്. ആദ്യം ഉണ്ണി കുട്ടിനും പിന്നെ എല്ലാത്തിലും ഓടി കയറുന്നുണ്ട്. അവരൊപ്പം ആമി ഓടുന്നുണ്ട്. അന്ന് കാഞ്ഞിരപ്പുഴ പാർക്കിലേക്ക് പോയ ശേഷം പിന്നെ ആമിക്ക് പാർക്ക് പാർക്ക് എന്നുള്ളൊരു ചിന്തയുള്ളൂ. എവിടെ പാർക്ക് കണ്ടാലും അവിടെ കയറണം. ഞാൻ ആദ്യം ഉണ്ണി കുട്ടിനൊന്നും വീഡിയോ എടുക്കാൻ കിട്ടിയില്ല കേട്ടോ. വന്ന വഴിക്ക് ഒറ്റ പോക്കാം. ഏത് വഴിക്കാന്നറിയില്ല. പല ഭാഗത്തു നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ അങ്ങനെ ആമിയിലെ കയറുന്ന റൈഡിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. ആദ്യനെ ഉണ്ണിക്കുട്ടിന് എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ആമിയുടെ കൂടെ കൂടി ഞാനും പപ്പയും കൂടെ ഏർത്തിയുമ്പോൾ പിന്നെ ആദ്യനെ ഉണ്ണിക്കുട്ടിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ ആമി നല്ല കളിയിലാണ് കേട്ടോ. ഞാനും ഇടയ്ക്ക് ആട്ടിക്കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് വലിയവർക്ക് കയറാൻ പറ്റിയ ഒന്ന് രണ്ട് റൈഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ആമിക്ക് എല്ലാ റൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ഇരുത്തിയെന്ന് വിചാരിച്ചു. ഇതിൽ കുറച്ച് നേരം കറങ്ങിയപ്പോൾ തല ഇറങ്ങാൻ തോന്നുന്നുണ്ട്, ഇറങ്ങണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോന്നിൽ കൊണ്ടുപോയി ഊഞ്ഞാൽ. പിന്നെ അതുപോലെ ചെറിയ സീസോ പോലുള്ളത്, അങ്ങനെ ഒരുപാട് പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ വലിയവർക്ക് വെറുതെ ജസ്റ്റ് അവിടെ ഇരുന്ന് സംസാരിക്കുക നമ്മളെല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ. നമ്മുടെ തോണി പോലുള്ള റെയിലുണ്ട്. ഉയരം അത് ഫസ്റ്റ് പതുക്കെ പതുക്കെ പോയി. പിന്നെ അങ്ങോട്ട് സ്പീഡ് കൂടിയിട്ട് നല്ല ഉയരത്ത് കൊണ്ടുപോയിട്ട് പിന്നെ താഴത്തേക്ക് വരുത്തുകയാണ്. അപ്പം ഇവരൊക്കെ പേടിച്ചു കേട്ടോ. പിന്നെ അതാ ഈ റൈഡാണ് കറങ്ങണത്. അതിലാരും കയറി അവർ കയറി കണ്ടപ്പോൾ ഇക്ക് വരത്തിമ്മയ്ക്കൊക്കെ ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു. ഞങ്ങൾ കയറി. കയറി കഴിഞ്ഞത് ഞാൻ കണ്ണടച്ചിരുന്നു കേട്ടോ. കണ്ണ് തുറന്ന തല അങ്ങനെ കറങ്ങി വീഴായിരുന്നു. പിന്നെ കയറണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ കയറിയില്ല തല കറങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഇതൊന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നല്ല വട്ടം കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. തല കറങ്ങുക, ഛർദ്ദിക്കാൻ വരിക, എന്തൊക്കെയായിരുന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആദ്യം കണ്ടോ മുഖം പൊത്തിയിട്ടായിരിക്കുന്നത്. അവനും അത് തല ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഛർദ്ദിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പോപ്കോണൊക്കെ അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഐസ്ക്രീം അങ്ങനെയൊക്കെ. അപ്പം അവരിരുന്ന് ഐസ്ക്രീം കഴിക്കുക കേട്ടോ. തിന്നണേ അത് കുറച്ച് നീറ്റായിട്ട് തിന്നെ പൊന്നാ. ആമിക്കുട്ടിന് എന്ത് തിന്നണേ, എന്ത് തിന്നണേ? ബായ് പറഞ്ഞ, ബായ് പറ. ബായ് പറ. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ 2-3 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.
ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.